Hi everyone, welcome back to my YouTube channel. So, innu nammal undakkan povunnathu oru pancake aanu. Idu bayangara healthy aanu, adu thana bayangara tasty aanu, and nammal oats vechittaanu ee oru pancake undakki edukkunnathu. Appo idu ningalkku ee diet okke follow cheyyunna aalkarkku as a breakfast aayittu undakki kazhikkavunnathe ullu, athrayum healthy aanu. And നല്ല ടേസ്റ്റിയാണ്. നമ്മളിത് കഴിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ഓട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു സ്മൂത്ത്, നല്ല ബാറ്ററാണ് നമ്മളിതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓട്സാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കപ്പ് വൈറ്റ് ഓട്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വൈറ്റ് ഓട്സ് സാധാ നോർമൽ വൈറ്റ് ഓട്സ് ആണെങ്കിൽ നിങ്ങളതൊന്നെടുത്ത് റോസ്റ്റ് ചെയ്യുക, എന്നിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇനി നമുക്കിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം നമുക്ക് പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബനാന പാൻകേക്ക് ആണല്ലോ. അപ്പോൾ ഞാൻ രണ്ട് ചെറുപഴം പീസസ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ബനാന ഫ്ലേവർ വേണ്ട, വേറെ പോലെ ഫ്ലേവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ബനാനയ്ക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ചേർക്കുക, അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രോബെറി, അങ്ങനെ ഏത് ഫ്ലേവറാണ് വേണ്ടിച്ചാൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ബനാന വെച്ചിട്ട് കാണിക്കുകയാണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബനാന ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം വേണമല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ്ചർ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ പാകത്തിന് വേണ്ട പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ സെയിം ഒരു അളവ് വരെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പാല് കൂടുതലായാൽ പിന്നെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബനാന പീസസ് ഇടയിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ബുദ്ധിമുട്ടാവും നമുക്ക് കണ്ടോ. ഇപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടില്ലേ, നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്ററാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ അടിക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ ആക്ച്വലി മറന്നുപോയോണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ അടിക്കുന്ന സമയത്ത് തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് അടിച്ചോളൂ. ഓക്കെ, അപ്പോൾ വാനില എസൻസ് ഞാനിപ്പോൾ ചേർക്കുകയാണ് മറന്നുകൊണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററാണ്, കണ്ടില്ലേ അതിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് പാൻകേക്കിന് വേണ്ടത്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ പാൻകേക്കായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു തവി ഫുള്ള് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്കുക. എന്നിട്ട് നമുക്ക് ലിഡ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പാൻകേക്കിൻ്റെ ഒരു സൈഡ് നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇതുപോലത്തെ ബബിൾസ് വന്ന് പൊട്ടുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻകേക്ക് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റിവെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ പാൻകേക്സും ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ബനാന പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററുകൊണ്ട് നിങ്ങൾക്ക് ഒരു 7 to 8 പാൻകേക്ക്സ് വരെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പാൻകേക്ക്സ്. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട്. നിങ്ങൾക്ക് ഈ പാൻകേക്ക്സ് ഹണിയോ അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പോ ഒക്കെ വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുണ്ട് നമ്മുടെ പാൻകേക്ക്സ് ഒക്കെ.